അശ്രദ്ധമായി ഹൗസ് ബോട്ടുകൾ ഓടിച്ച മത്സ്യബന്ധന വലകൾ നശിപ്പിച്ചതായി പരാതി. തിരുക്കരിപ്പൂർ വലിയ പറമ്പ കവ്വായി കായലിൽ മത്സ്യബന്ധനത്തിനായി തൊഴിലാളികൾ ഇറക്കിയ വലകളാണ് നശിപ്പിക്കപ്പെട്ടത്. മത്സ്യത്തൊഴിലാളികൾ പോലീസിൽ പരാതി നൽകി. തൃക്കരിപ്പൂർ വലിയ പറമ്പ് കവ്വായിക്കായലിലാണ് മത്സ്യബന്ധനത്തിനായി തൊഴിലാളികൾ ഇറക്കിയ വലകൾ അശ്രദ്ധമായി ഹൗസ് ബോട്ട് ഓടിച്ചു കയറ്റി നശിപ്പിച്ചതായി പരാതി ഉയർന്നത്. കായലിലെ മട്ടമ്മൽ കരീമിന്റെ കടവിന് സമീപമാണ് ആറ് മത്സ്യത്തൊഴിലാളികൾ ഇറക്കിയ വലകൾ പൂർണ്ണമായും നശിച്ചത്. മത്സ്യത്തൊഴിലാളികളായ ഇടയിലക്കാട്ടിലെ വി കെ ലക്ഷ്മണൻ, വി കുഞ്ഞിരാമൻ, ഒ രാജൻ, ടി പി പത്മനാഭൻ, ഒ കുഞ്ഞികൃഷ്ണൻ, ടി പി അബൂബക്കർ എന്നിവരുടെ 12 സെറ്റ് വലകളാണ് ഹൗസ് ബോട്ട് ഓടിച്ചു കയറ്റി നശിപ്പിച്ചത്. 10,000 രൂപ വില വരുന്ന ചെമ്മീൻ കരിമീൻ വലകൾ പൂർണ്ണമായും കീറി നശിച്ചു. രാവിലെ 6 മണിയോടെയാണ് സംഭവം. തെക്ക് വയലോടി ഭാഗത്തുനിന്ന് വടക്ക് ഇടയിലക്കാട് ബണ്ട് ഭാഗത്തേക്ക് ഹൗസ് ബോട്ട് വരുമ്പോഴാണ് വലകൾ നശിപ്പിക്കപ്പെട്ടതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഹൗസ് ബോട്ടിന്റെ പ്രൊപ്പല്ലറിൽ കുടുങ്ങി 200 മീറ്ററോളം ദൂരം കീറിയും ചുഴറ്റിയുമാണ് വലകൾ നശിച്ചത്. ഏതാണ്ട് 5,000 മുതൽ 10,000 രൂപ വരെയുള്ള നഷ്ടം ഓരോ തൊഴിലാളിക്കും ഉണ്ടായിട്ടുണ്ട്. 5 മണി മുതൽ ഞങ്ങൾ തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി വല പുഴയിലിട്ട് വെക്കുന്നതാണ്. ഇന്ന് 6 മണിക്ക് ബോട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങളെല്ലാ വലയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി. ഞങ്ങളത് വല പിടിച്ച് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും തന്നെ ഈ ബോട്ടിൻ്റെ ഹൗസ് ബോട്ടിൻ്റെ പരിസരത്തെത്തുകയും അത് ധിക്കരിച്ചു കൊണ്ട് അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മുന്നോട്ട് പോയിക്കൊണ്ട് അത് ഞങ്ങളെല്ലാവരും വലയും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കഴിഞ്ഞു. ഓരോ തൊഴിലാളിക്കും 1,000-10,000 രൂപയ്ക്കും ഇടയിൽ നഷ്ടം വന്നിട്ടുണ്ട്. അത് ബന്ധപ്പെട്ടവർ ഞങ്ങൾക്ക് ഇടയ്ക്ക് തരാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം. തൃക്കരിപ്പൂർ മത്സ്യഭവനിലും ചന്ദന പോലീസിലും വലകൾ നഷ്ടപ്പെട്ട 6 തൊഴിലാളികളും പരാതി നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.